ബ്രഹ്മയുഗം എന്ന് പറയുന്ന മൂവി കാണാത്തവരുണ്ടെങ്കിൽ ദയവായി വീഡിയോ കാണാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മയുഗത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനതൊരു കഥയുടെ പറയാം. കഥ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെയാണ് ഇത് ലിങ്ക് ചെയ്യണമെന്ന് കൂടി പറയാം. കഥ എന്ന് പറയുന്നത് വളരെ പണ്ട് കാലത്തൊന്നും നടക്കണതല്ല, ഇപ്പോൾ നമ്മുടെ ഈ കാലഘട്ടം നമുക്ക് ചുറ്റും നടക്കുന്ന ഒരു കഥയാണ്. രണ്ട് കൂട്ടുകാർ, അതായത് കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രണ്ട് ചെറുപ്പക്കാർ. അപ്പോൾ അതിലൊരാളെന്ന് പറയുന്ന അയാൾക്ക് ഈ മതത്തിനോടും ജാതി മതം അങ്ങനത്തെ ഉള്ള ഇതിനോടൊക്കെ കുറച്ച് താല്പര്യമുള്ള ആളാണ്, അതിനോട് കുറച്ച് അഡിക്റ്റ് ആയിട്ടുള്ള ആളാണ്. മറ്റേ ആൾ എന്ന് പറയുന്നത് അങ്ങനെ ദൈവവിശ്വാസിയാണ്, പക്ഷേ ജാതിനോടും മതത്തിനോടൊന്നും ഭയങ്കര ഇതൊന്നുമില്ല. അയാൾ കുറച്ച് താഴ്ന്ന ജാതിയിലുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ ഈ താഴ്ന്ന ജാതി കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഇതിലൊന്നും യാതൊരു വിശ്വാസമില്ലാത്ത ആളാണ് അയാൾ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ ഒരു ജോലിയൊക്കെ നേടി കരിയർ സെറ്റാക്കണം. അപ്പോൾ അതിനുള്ള ആ ഒരു കടമ്പ് കിടക്കാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കൂടുതലുള്ള കൂട്ടുകാരുണ്ടല്ലോ, ഈ ജാതി മതമൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, അയാൾ ഈ ഒരു ജോലിയൊക്കെ തേടി നടക്കണ, ഈ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ആവണ ആ ടൈമിൽ അയാളൊരു മതസംഘടനയിലൊക്കെ പോയി പെട്ട് അവിടെ അയാളെ ജീവിതം നശിച്ചു പോവാണ്. അപ്പോൾ ഈ കൂടുള്ളവൻ ഇത് കാണുന്നുണ്ട്, പക്ഷേ ഇവന് അതിൽ നിന്ന് അയാളെ രക്ഷിക്കാനൊന്നും പറ്റില്ല. പക്ഷേ അവൻ ഇതിലൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടണം. അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അവൻ വീണ്ടും അവൻ്റെ ഈ കരിയർ ജോലിയൊക്കെ തപ്പി പിടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഇടയിൽ അവൻ യാദൃശ്യമായിട്ട് ഒരു സംഘടന പരിചയപ്പെടുകയാണ്. ഈ സംഘടന പരിചയപ്പെടുമ്പോൾ ഇത്രയും നാളില്ലാത്തൊരു പരിഗണന അവന് അവിടുത്തെ ആ സംഘടന നേതാവിൽ നിന്ന് കിട്ടുകയാണ്. അതായത് ഇവൻ ചെന്നിട്ടുള്ള പുതിയതായിട്ടുള്ളൊരാളാണ്, പക്ഷേ ഇവനെ അവിടെ ഉള്ള അയാളുടെ സഹായിനേക്കാളും വലിയ പരിഗണന ഇവന് കൊടുക്കുകയാണ്. അതായത് സഹായി ഇവനെ കുറച്ച് കുറ്റങ്ങളൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഇവനെ വലിയ പുച്ഛത്തോടൊക്കെ നോക്കുമ്പോൾ ഈ നേതാവ് എന്താണെന്ന് വെച്ചാൽ സഹായിനെ വഴക്ക് പറയും, അല്ലെങ്കിൽ അയാളെ അപമാനിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഇവന് ഭയങ്കര ഒരു പ്രയോറിറ്റി അവിടെ കിട്ടുന്നുള്ള കാര്യം മനസ്സിലാവണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് അവിടെ മനസ്സിലാവും ഇവൻ്റെ ഒരു ആശയങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെ അതേ ആ നേതാവിനെയിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇവന് ആ നേതാവിനെ ഭയങ്കര ഇഷ്ടമാവും. കൂടാണ്ട് അയാൾ നോക്കുമ്പോൾ അയാൾ ഇവൻ്റെ യാതൊന്നും പരിഗണിക്കണില്ല, അയാൾ ജസ്റ്റ് ഒരു ഫ്രണ്ടായിട്ട് കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ അവൻ എന്തെന്ന് വെച്ചാൽ കുറച്ചാൾ ഓക്കെ നമുക്ക് ഈ ജോലിയൊക്കെ കിട്ടണവരെയും കുറച്ചാൾ അതിൽ ഒന്ന് നിന്ന് പ്രവർത്തിക്കാമെന്നൊക്കെ വിചാരിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഇവൻ ടീനേജാണ്. ടീനേജ് സംഭവത്തിലുള്ള എല്ലാ തരത്തിലുള്ള സാധനങ്ങളും, അവൻ എന്തൊക്കെയാണോ അപ്പം അത്യാവശ്യമുള്ള സാധനങ്ങൾ, അതൊക്കെ ഈ നേതാവ് അവന് വേണ്ടി കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ ഇവന് കൂടുതൽ അടുപ്പം വരികയാണ്. അതുകൂടാണ്ട് ഒരു ദിവസം അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള, അതായത് രാഷ്ട്രീയ പാർട്ടികൾ നമുക്കറിയാം ഒരുപാട് സംഘർഷങ്ങളും കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം നടക്കാൻ പോവാണ്. അപ്പോൾ ഇവനോട് നേതാവ് ചോദിക്കും, നിനക്കറിയോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണ ഉണ്ടോ എന്ന് നോക്കി. അപ്പോൾ അവൻ പറയും, എനിക്കറിയാം, ഞാനിങ്ങനെ പുറത്ത് ഇതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ അല്ലാതെ എനിക്കറിയില്ല എന്ന് പറയും. അപ്പോൾ ഈ ഇവനോട് പറയും, എന്നാൽ നീയും കൂടെ കൂടിക്കോന്ന് പറയും ഇതിൽ. അപ്പോൾ അവൻ പറയും, ഇതിൽ കൂടിക്കഴിഞ്ഞാൽ എന്താണ് ഇതിന് ഞാൻ കൊടുക്കേണ്ട വരുന്ന വില എന്താണെന്ന് വയ്ക്കും. പറയും, അത് നിൻ്റെ ഭാവിയായിരിക്കും, നിൻ്റെ ഫ്യൂച്ചറായിരിക്കും, നിൻ്റെ സമയമായിരിക്കും, ഇതൊക്കെ ആയിരിക്കും നിനക്ക് ഇവിടെ കൊടുക്കേണ്ടി വരാമെന്ന് പറയും. അപ്പോൾ തന്നെ അവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവൻ പറയും, അയ്യോ അതെനിക്ക് പറ്റില്ല എന്നാന്ന് വെച്ചാൽ എനിക്ക് ജോലി നേടണം, എൻ്റെ കരിയർ സെറ്റാക്കണം, ജീവിതം എനിക്ക് നന്നായിട്ട് നോക്കണം, വീട്ടിലുള്ള അമ്മനെ അച്ഛനെ അവരൊക്കെ നോക്കണം. അങ്ങനെ പറയും, അതായത് ഫാമിലി ഉണ്ട്, അതുകൊണ്ട് എനിക്കിതിൽ ഉൾപ്പെടാൻ പറ്റില്ലെന്ന് പറയും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഭയങ്കര കൗശലപരമായിട്ട് ഇവനെ അതിൽ ഉൾപ്പെടുത്തും. പക്ഷേ ഇവനത് മനസ്സിലാവില്ല, അത് ഇവനതിൽ ട്രാപ്പായിട്ട് പോയിട്ടുള്ള കാര്യം മനസ്സിലാവില്ല. അങ്ങനെ ഇവൻ എന്തെന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് ഈ പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ, ഈ രാഷ്ട്രീയ കൊലപാതകം അല്ലെങ്കിൽ സംഘർഷങ്ങൾ, മറ്റു പാർട്ടിക്കാരെ ഉപദ്രവിക്കൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അപ്പോൾ അതിൽ ഇവൻ ഉൾപ്പെടും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കൂടുതലുള്ള സഹായമുണ്ട്. കൂടുതലുള്ള സഹായി കുറച്ച് ഒരു നല്ലവനായിട്ടുള്ള ഒരാളായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുക. അപ്പോൾ ആ സഹായി ഇവനോട് ചോദിക്കും, നീയും ഈ രാഷ്ട്രീയത്തിൻ്റെ ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ സംഘർഷം അല്ലെങ്കിൽ കൊലപാതക ഇതിലൊക്കെ നീയും പങ്കുചേർന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവൻ പറയും, അത് അങ്ങനെയല്ല, അത് നമ്മൾ ഇത്രയും വലിയൊരു നേതാവ് പറയുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും വലിയ എന്നെ ഇത്ര കൺസിഡർ ചെയ്യുന്ന ഒരാൾ പറയുമ്പോൾ എനിക്കത് നോ എന്ന് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയും. അപ്പോൾ ആ സഹായി പറയും, അയാൾ നീ വിചാരിക്കുന്നത് അത്ര നല്ലവനൊന്നുമല്ല, ആൾ ശരിയല്ല എന്നൊക്കെ പറയും. അപ്പോൾ ഇത്രയും കാലം അയാളെ കൂടെ നിന്ന് സഹായിയാണ് ഇത് പറയണമെന്ന് പോലും ആലോചിക്കാതെ ഇയാൾ ഇത്ര കൺസിഡർ ചെയ്തു, ഇയാളോട് ഇത്ര സ്നേഹം കാണിച്ചപ്പോഴേക്കും ഇയാളെ തല ബ്രെയിൻ മൊത്തം മരവിച്ച് പോയിട്ടുണ്ടാവും. അയാൾ പറയുമ്പോൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, എത്ര നല്ല മനുഷ്യനാണ് ഇയാൾ, അയാളെക്കുറിച്ച് അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് തിരിച്ചു വാദിക്കും. എന്നിട്ട് അവിടെ നിന്നായിട്ട് അവൻ ഇറങ്ങിപ്പോരും. അപ്പോൾ അവൻ ഓൾറെഡി അയാളൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അടിമയായി കഴിഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ഇങ്ങനെ കഴിഞ്ഞ് പോകുമ്പോൾ തൻ്റെ കൂട്ടുകാരൻ ഒരു മതസംഘടനയിൽ അടിമപ്പെട്ട് കയറ്റ് ജീവിതം തൊലഞ്ഞു പോയിട്ടുണ്ടാവുമല്ലോ, അതേ മതസംഘടനയും ഇയാളുമായിട്ട് ബന്ധമുണ്ടെന്ന് ഇവന് മനസ്സിലാവുകയാണ്.
അങ്ങനെ മനസ്സിലാവുമ്പോഴാണ് ഇവന് കുറച്ച് ബോധം വരുന്നത്, ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിക്കുക. അപ്പോൾ പിറ്റേ ദിവസം അവൻ പിറ്റേ ദിവസം അല്ലെങ്കിൽ ആ പാർട്ടിയിൽ നിന്ന് അവൻ പറയുകയാണ് ഞാൻ ഇനി പ്രവർത്തിക്കണമൊന്നുമില്ല, ഞാൻ നിർത്തിയിട്ട് പോവുകയാണെന്ന് പറയുമ്പോൾ നേതാവ് പറയും നിനക്ക് എപ്പോൾ വേണമെങ്കിലും പോകും, ഒരു കുഴപ്പമില്ല, അതിനിപ്പോൾ ആരെയും ഇവിടെ തടഞ്ഞേക്കണം, നിനക്ക് എപ്പോൾ വേണമെങ്കിലും പോകും, പക്ഷേ നിൻ്റെ പേരിലുള്ള ഈ കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം നിനക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയും. അതായത് ഓൾറെഡി ഈ പറയുന്ന രാഷ്ട്രീയത്തിൻ്റെ ഈ സംഘർഷങ്ങളും ഈ രാഷ്ട്രീയ കൊലപാതകവും അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ പെട്ട് ഒരുപാട് കേസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവന് ആ കേസ് കഴിഞ്ഞിട്ട് ഇനി അവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ, ആ ഒരു പേടിയിൽ അവൻ അവിടെ തന്നെ നിൽക്കും. അപ്പോൾ ഇയാൾ കറക്റ്റായിട്ട് പറയേണ്ടത് ഈ കേസ് ചിലപ്പോൾ നാളെ കഴിയാം അല്ലെങ്കിൽ മറ്റന്നാൾ കഴിയാം, ചിലപ്പോൾ ഒരു വർഷം എടുക്കാം, ചിലപ്പോൾ 10 വർഷം എടുക്കാം, ഒന്നും പറയാൻ പറ്റില്ലെന്ന് പറയാം. അപ്പോൾ ഇവനായ ഒരു കേസ് ഉണ്ടെന്നുള്ളൊരു പേടിയിൽ ഇനി താൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ തന്നെ ഒരു ഹെൽപ്പ് ചെയ്യാണ്ടാവില്ല, ഈ കേസിൽ പെട്ട് തൻ്റെ ജീവിതം തൊലഞ്ഞു പോകുന്നുള്ള പേടിയിൽ അവൻ അവിടെ തന്നെ നിൽക്കുക. അങ്ങനെയുള്ള അവസരത്തിൽ ഈ സഹായിയുടെ അടുത്ത് അവൻ പോയിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക, എനിക്ക് എങ്ങനെ ഇവിടെ നിന്ന് എങ്ങനെ ജീവിതം രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സഹായി പറയണത് എന്താണെന്ന് വെച്ചാൽ, നീ നിന്നിവിടെ ആരും വിളിച്ചിട്ട് വന്നിട്ടില്ല, നിൻ്റെ സ്വന്തം ഇഷ്ടത്തിന് നീ ഇവിടെ കയറി വന്നതാണ്, അതുകൊണ്ട് നിനക്ക് ഇതനുഭവിച്ചേ പറ്റുള്ളൂ, ഇവിടെ ആരും നിന്നെ നിർബന്ധിച്ചിട്ടില്ല, ഒന്നുമില്ല. അങ്ങനെ ഇവനവിടെ പെട്ടെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും ഇനി അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യം എന്ന് പറയുന്നത് അയാളുടെ കയ്യിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുക, ആ അധികാരം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം, അങ്ങനെ പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇവർ പ്ലാൻ ചെയ്യണ മൊത്തമായ അധികാരം എങ്ങനെയെങ്കിലും അയാളെ വീക്ക്നെസ് കണ്ടുപിടിക്കുക, വീക്ക്നെസ് കണ്ടുപിടിച്ചിട്ട് ആ അധികാരം തട്ടിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് ലാസ്റ്റ് എന്തെന്ന് വെച്ചാൽ ഇയാളെ അധികാരം തട്ടിയെടുക്കാനുള്ള എല്ലാ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഓക്കെ എല്ലാം സെറ്റാക്കി കയ്യിലേക്കാവണം. ആ കയ്യിലേക്കാവണ സമയത്ത് ഈ ആ സഹായി ആ അധികാരത്തിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവൻ പറയും അങ്ങനെ ചെയ്യരുത്, ഒരുപാട് നാൾ അധികാരം കയ്യിൽ നിന്ന് കഴിഞ്ഞാൽ എത്ര നല്ല ആളാണെങ്കിലും അയാൾ ദുഷിച്ചു പോവും, അതിൻ്റെ എല്ലാ അവസ്ഥകളും അനുഭവിക്കുന്നത് എന്നെപ്പോലുള്ള പാവപ്പെട്ട ആൾക്കാരാണെന്ന് പറയും. പക്ഷേ ഈ ആ സഹായി അത് കേൾക്കില്ല, സഹായി ഈ ഒരു അധികാരം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര നാൾ നിന്നിരുന്നത്. അപ്പോൾ ഇവന് മനസ്സിലാവും ഇയാളെ വിശ്വസിച്ചത് തെറ്റായിപ്പോയി, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇയാൾ അധികാരത്തിന് വേണ്ടിയാണ് നിന്ന്, അല്ലാണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള ഒരു സംഘർഷം ഉണ്ടാവുകയും അതിൽ ഈ പറയുന്ന സഹായിയുടെ കയ്യിൽ നിന്ന് ഈ അധികാരം യാദൃശ്യമായിട്ട് ഇവന് കിട്ടുകയാണ്. ഇവന് കിട്ടിക്കഴിയുമ്പോൾ ഇവനായ ആയ പാവം ആ നിഷ്കളങ്കത എല്ലാം നശിച്ചു പോവുകയാണ്. എല്ലാം നശിച്ചു പോകുമ്പോൾ ഇവൻ ഈ ആ അധികാരത്തിൻ്റെ ആ ഒരു എന്താ പറയുക അന്ധതയിൽ അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ലഹരിയിലേക്ക് ഇവനും വീഴുകയാണ്. എങ്ങനെയാണോ പഴയ നേതാവ് ഉണ്ടായത് അതേ ലെവലിലേക്ക് തന്നെയാണ് ഈ പറയണ ഇവനും വീണു പോകുന്നത്. അത് കഴിഞ്ഞും കഴിഞ്ഞിട്ട് ഈ മറ്റേ സഹായി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് അങ്ങോട്ട് പോണ വഴിക്ക് ഇതിനേക്കാളും ശക്തി കൂടിയ ഒരു ആൾക്കാർ, ഇതിനേക്കാളും ശക്തി കൂടിയ ഒരു പാർട്ടി അല്ലെങ്കിൽ ഭരണത്തിലിരിക്കാൻ പറ്റിയ ആൾക്കാർ, പുതുതായിട്ടൊരു ആൾക്കാർ, ഇതുവരെ നമ്മൾ കാണാത്ത ഒരു ഭരണം, അങ്ങനത്തെ ഒരു ഭരണത്തിൻ്റെ ആൾക്കാർ വന്നിട്ട് ഇയാളെ നശിപ്പിച്ചിട്ട് അങ്ങോട്ട് കടന്നു കയറി വരികയാണ്. ആ പുഴ കിടന്നിട്ട് അല്ലെങ്കിൽ ആ ഒരു അതിർവരമ്പ് കിടന്നിട്ട് ഈ ഒരു അധികാരത്തിലേക്ക് വരികയാണ്. അങ്ങനെയാണ് ഈ സിനിമ നിൽക്കുന്നത്. ഇനി ഞാൻ കുറച്ച് ലിങ്കുകൾ പറഞ്ഞിടാം. ലിങ്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നിങ്ങൾ കേട്ട ഈ കഥയുണ്ടല്ലോ, ഈ കഥ എനിക്ക് തോന്നാനുള്ള കാരണങ്ങൾ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിടാം. ഒന്നാമത്തെ കാര്യം, ഈ ഒരു കാട്ടിൽ വെച്ചിട്ട് ഈ നമ്മുടെ കൂട്ടുകാരനെ പിടിക്കുന്ന യക്ഷി ഉണ്ടല്ലോ, ആ യക്ഷിനെ കണ്ട് കൂട്ടുകാരൻ ഭ്രമിച്ചു പോവാണ് യക്ഷിയുടെ സൗന്ദര്യത്തിൽ. പക്ഷേ കൂടെയുള്ള അർജുന അശോകൻ്റെ ക്യാരക്ടർ ഒരു കാരണവശാലും അതിനെ ഭ്രമിക്കുന്നില്ല. അപ്പോൾ അത് നമുക്കൊരു ഒരു മതപരമായിട്ടുള്ള സംഘടനയായിട്ടെടുക്കാം. അപ്പോൾ മറ്റേ കൂടെയുള്ളവന് ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവന് ഭയങ്കര താല്പര്യം ഉള്ളത് കൊണ്ടാണ് അവൻ അതിലേക്ക് ലയിച്ചു പോകുന്നത്. അതായത് ഇവൻ ബാക്കിൽ നിന്ന് വിളിച്ചിട്ടും തിരിഞ്ഞോക്കാണ്ട് അതിലേക്ക് എന്നെ പോകുന്നതെന്ന് വെച്ചാൽ അവൻ്റെ താല്പര്യങ്ങളാണ് അവിടെ കാണിക്കുന്നത്. ആ കൂട്ടുകാരൻ്റെ താല്പര്യം ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവങ്ങളായിരുന്നു, അതുകൊണ്ട് അവൻ അതിലേക്ക് പോയി. ഇവൻ അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ഈ മമ്മൂട്ടി ഇരിക്കുന്ന മനയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഇവൻ്റെ താല്പര്യങ്ങളാണ്, അതായത് ഇവൻ്റെ ജാതി മതമൊന്നും പ്രശ്നമല്ല, അതായത് ഇങ്ങനെ വലിയ വലിയ ആൾക്കാരൊപ്പം നിൽക്കാൻ പറ്റാത്തൊരാൾ, അത്ര താഴ്ന്ന ഇതിൽ നിന്ന് വരുന്ന ആളാണ് ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവ് സ്വന്തം കൂടെ നിർത്തുന്ന പോലെ തന്നെയാണ് കാണിക്കുന്നത്. അതിനകത്ത് കറക്റ്റായിട്ട് ഇപ്പോൾ ഇവൻ ഈ നമ്മുടെ അർജുന അശോകൻ്റെ ക്യാരക്ടർ പാട്ടൊക്കെ പാടി കഴിയുമ്പോൾ സിദ്ധാർത്ഥൻ്റെ ക്യാരക്ടർ പറയണ ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു നീരസമൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ അവനെ ഈ മുറുക്കിയിട്ട് അത് സിദ്ധാർത്ഥൻ്റെ മെതിക്ക് തുപ്പാണ്, എന്നിട്ട് നിനക്ക് എന്തറിയാം ഇവരെ പറ്റി എന്നുള്ളത്. അതായത് ഇപ്പോൾ വന്നേക്കുന്ന ആൾ അത്ര പ്രയോറിറ്റി കൊടുത്ത് അവർക്ക് വേണ്ടതൊക്കെ ചെയ്ത് കൊടുത്ത് അവരെ ശരിക്കും കയ്യിലെടുക്കും ഈ പാർട്ടിയിലുള്ള ആൾക്കാർ നേതാക്കന്മാർ ശരിക്കും. അത് കറക്റ്റായിട്ട് അനുഭവിച്ചവർക്ക് അത് കറക്റ്റായി അറിയാൻ പറ്റും. ഭയങ്കര പഴികളുടെയും കാര്യങ്ങളൊക്കെ തന്ന് അവർ കയ്യിലെടുത്ത് കണ്ടു വയ്ക്കും, കൂടെ ഉള്ളവരെ ചിലപ്പോൾ ചീത്ത പറയും അല്ലെങ്കിൽ അവരെ ഈ അപമാനിക്കും. അപ്പോൾ നമ്മൾ ചില ആൾക്കാർക്കുള്ള ഒരു പ്രയോറിറ്റി ഉണ്ടല്ലോ, അത് നമ്മുടെ മനസ്സിൽ ഭയങ്കര ഹൈ ആയിട്ട് കിട്ടും. അങ്ങനെ അവിടെ കയറിയാണ് ഈ പറയുന്ന പോലെ ഈ കരു കളിക്കണത്.
കരി കളിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട്, അതായത് അതാണ് എനിക്കത് നമ്മുടെ ഈ പറയുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ഈ സംഭവങ്ങളുണ്ടല്ലോ, ഈ സംഘർഷങ്ങളും കൊലപാതകങ്ങളും മറ്റുള്ളവരെ ദ്രോഹിക്കുക, മറ്റുള്ളവരെ ഇതാക്കുക, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളായിട്ടാണ് എനിക്കത് കരി കളിക്കുന്നത് കണക്റ്റായത്. എന്നാന്ന് വെച്ചാൽ അതിൻ്റെ ഇത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ഇത് കരുക്കൾ, ഇത് ആരാണ് ഇവിടെ ഫസ്റ്റ് എത്തുന്നത് അവർ ജയിക്കും, അവർ നമ്മ വെട്ടിക്കഴിഞ്ഞാൽ നമ്മ വെട്ടിക്കേറി കഴിഞ്ഞിട്ട് നമ്മ ജയിക്കും. അത് കറക്റ്റായിട്ട് ലിങ്ക് ചെയ്ത് വെച്ചേക്കുന്ന സാധനമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടിയിൽ എങ്ങനെയെങ്കിലും മറ്റു പാർട്ടിക്കാരനെ നശിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അവിടെ ഈ ഭരണത്തിനും നിയമത്തിനും ഒരു വിലയില്ല. ഇപ്പോൾ ഏതൊരു സ്ഥലത്ത് കിടക്കുന്ന ഒരാൾ ഉപദ്രവിച്ചാൽ ഇവിടെ അയാൾ വേറൊരു പാർട്ടിയിലുള്ള ഒന്നറിയാത്ത ഒരാളായിരിക്കും തിരിച്ചു ഉപദ്രവിക്കണം. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മാനസികമായിട്ടും അല്ലെങ്കിൽ അപമാനിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പെണ്ണ് കേസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മറ്റുള്ള പാർട്ടിക്കാരെ എങ്ങനെ തരം താഴ്ത്താന്നാണ് എല്ലാ പാർട്ടിക്കാരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഒരു പാർട്ടി, ആ പാർട്ടി എന്നൊന്നുമില്ല, എല്ലാ പാർട്ടിക്കാരും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് പാർട്ടിക്കാരെ ഏതെങ്കിലും രീതിയിൽ ജനങ്ങൾക്ക് മുന്നിൽ താഴ്ത്തി കാണിക്കണം, എന്നിട്ട് ഞങ്ങൾക്ക് വോട്ട് നേടി ജയിക്കണം. അത് തന്നെയാണ് ആ കരുക്കളിയിലത്തെ പകിട വെച്ചിട്ട് പറയണത്. അപ്പോൾ അതിൽ ഇവനും കൂടി ഉൾപ്പെട്ട് കഴിഞ്ഞ് അവനത് മനസ്സിലാവുന്നില്ല. അവൻ്റെ വിചാരം അത് അവനെ പ്രയോറിറ്റി കൊടുത്ത് നിർത്തിയേക്കണ ആണെന്നാണ്. അതായത് ഇങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങളിലൊക്കെ തന്നെയും കൂടി ഉൾപ്പെടുത്തുമ്പോൾ, ഓ ഇവർ ഇതിനു വേണ്ടി എന്നെയും കൂടെ വിളിക്കണുണ്ടല്ലോ, ഇതിനു വേണ്ടി ഇന്നലെ വന്ന എന്നെ പോലും ഇതിന് ഇത്രയും ഈ പ്രയോറിറ്റി കൊടുത്ത് നിർത്തണുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ അറിയാണ്ട് കൂടെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവന് ഈ പറയുന്ന പാർട്ടിക്കാർക്ക് ഈ പറയുന്ന ബാക്കിയുള്ള മതപരമായിട്ടുള്ള സംഘടനകളായിട്ട് ഭയങ്കരമായിട്ട് ബന്ധമുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് മനസ്സിലാവും ഇത്രയും കേസുകൾ തൻ്റെ പേരിലുണ്ട്. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, ഇവർ യാതൊരു ഹെൽപ്പും ചെയ്യില്ല, പിന്നെ ഈ കേസുകൾ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ആയിരിക്കും ഡീൽ ചെയ്യേണ്ടത്. അങ്ങനെ വിചാരിച്ചിട്ട് അവിടെ തന്നെ നിൽക്കുക. അപ്പോൾ മമ്മൂട്ടിയുടെ ക്യാരക്ടർ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, അതായത് ബാക്കിയുള്ളവരെ പോലെയല്ല നീ, കുറച്ച് വ്യത്യസ്തനാന്ന് വിചാരിച്ചു, പക്ഷേ ഈ പറഞ്ഞ കേസും കൂട്ടങ്ങളും അതായത് ഈ മഴയും കാറ്റൊക്കെ കണ്ടിട്ട് നീയും പേടിച്ച് ഇവിടെ തന്നെ നിൽക്കുകയെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന ലിങ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന നമ്മുടെ സിദ്ധാർത്ഥ് ഈ നമ്മുടെ അർജുന അശോകൻ്റെ അടുത്ത് പറയുന്ന ഡയലോഗ്, അതായത് ഇവിടേക്ക് നിന്നെ ആരും വിളിച്ചിട്ട് വന്നതല്ല, നീയായിട്ട് തനിയെ വന്നതാണ്. അങ്ങനെ തന്നെയാണ് എല്ലാ കുട്ടികളും അല്ലെങ്കിൽ ഈ ചെറിയ പ്രായത്തിൽ പോയി പാർട്ടിയിൽ പ്രവർത്തിച്ച് തുടങ്ങുന്ന എല്ലാവരും ആരും വിളിച്ചിട്ടല്ല, അത് ഒരിഷ്ടം തോന്നി കേട്ട് ചെല്ലും, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്നും അറിയാണ്ട് അതിൽ പോയി പെട്ടുപോകുന്ന ജീവിതം നശിച്ച ലക്ഷക്കണക്കിന് ജീവിതം പാർട്ടി പ്രവർത്തിച്ചിട്ട് ജീവിതം നശിച്ചു പോയ ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രതിനിധിയായിട്ടാണ് നമ്മുടെ അർജുന അശോകനെ കാണിച്ചിട്ടുള്ളത്. അതിനായിട്ടുള്ള ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്നറിയോ, ഏറ്റവും ലാസ്റ്റ് ഈ പടത്തിനെ പറ്റി ഇറങ്ങിയ പോസ്റ്ററാണ്. ആ പോസ്റ്ററിൽ മമ്മൂട്ടി എന്ന നേതാവിൻ്റെ ഒരു രൂപം നടുക്ക് വെച്ചിട്ട് ചുറ്റും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചേക്കണ അർജുന അശോകൻ്റെ ഫോട്ടോസാണ്. അവിടെ സിദ്ധാർത്ഥ് മുഴുനീള പടത്തിലുള്ള ക്യാരക്ടറിലെ സിദ്ധാർത്ഥിനെ വെച്ചിട്ടില്ല, അതിന് പകരം അർജുന അശോകനെയാണ് വെച്ചേക്കണത്. അതിൽ നിന്ന് ഒറ്റ കാര്യം മനസ്സിലാക്കാവുന്നത്, മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവും ഈ പറയുന്ന അർജുന അശോകൻ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ജോലിയും കൂലിയും ഒന്നുമില്ലാതെ പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞ് നടക്കുന്ന അണികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് കാണിച്ചിരിക്കുന്ന ഒരാളാണ് അർജുന അശോകൻ. അതുകൊണ്ടാണ് ആ പോസ്റ്റർ അങ്ങനെ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട ലിങ്കാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ ക്യാരക്ടർ താമസിക്കുന്ന സ്ഥലം. ആ മനയിൽ മമ്മൂട്ടിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്, കറക്റ്റായിട്ടുള്ള ഫുഡ് കിട്ടുന്നുണ്ട്, അതേപോലെ ഇവൻ ആവശ്യം നേരത്ത് പാടിക്കൊടുക്കുന്നുണ്ട്. അതിനു മുമ്പ് ഒരു കൂത്തുകാരനുണ്ടായിരുന്നു പറയുന്നുണ്ട്, ഒരു വൈദ്യനുണ്ടായിരുന്നു പറയുന്നുണ്ട്. അപ്പോൾ മമ്മൂട്ടിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ ആ ഒരു മനയുടെ കോലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആ മന വളരെ ജീർണിച്ച് കിടക്കുന്നു. അതായത് തനിക്ക് ഇത്രയും ശക്തിയുണ്ട്, ഇത്രയും ഭരിക്കാനുള്ള, അതായത് എന്തും ഭരണത്തിൽ കൂടെ എന്തും ചെയ്യാനുള്ള ശക്തിയുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ എന്നിട്ടും ഈ മന എന്ന് പറയുന്നത് നമ്മളെ നാടായിട്ട് കാണാം. അതിപ്പോൾ കേരളമായിട്ട് കണ്ടാലും കുഴപ്പമില്ല, ഇന്ത്യയായിട്ട് കണ്ടാലും കുഴപ്പമില്ല, നമ്മുടെ നാട് അത്രയും നശിപ്പിച്ചിട്ടേക്കാണ്. ഇവർക്ക് ഭരിച്ചിങ്ങായിട്ട് അത് ശരിയാക്കാനുള്ള എല്ലാ കഴിവും ശക്തിയുണ്ട്, പക്ഷെ അത് ചെയ്യുന്നില്ല. ഈ ഭരിക്കുന്ന ആൾക്കാർ സ്വയം എങ്ങനെയാണോ കാര്യങ്ങൾ സ്വയമായിട്ട് നന്നാവാൻ വേണ്ടിയിട്ട് മാത്രമേ നോക്കുന്നുള്ളൂ, പക്ഷെ നമ്മുടെ നാട് ഒരിക്കലും നന്നാക്കാൻ അവർ നോക്കുന്നുള്ളൂ. അതിൻ്റെ കറക്റ്റ് പ്രതീകമായിട്ടാണ് ഈ മന കാണിച്ചേക്കണം, പൊളിഞ്ഞ് തബുട് കൂടി കിടക്കണ മന അതിൻ്റെ അകത്ത്. പക്ഷേ മമ്മൂട്ടി വളരെ കൂളായിട്ട് ഹാപ്പി ആയിട്ട് അവന് വേണ്ട മുറുക്കാനുള്ള മുറുക്കാനായിട്ട് വെത്തില മുറുക്കാനുള്ള സാധനങ്ങൾ കിട്ടുന്നുണ്ട്, ഫുഡ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, ഈ പാട്ട് കേട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഇതിനു മുമ്പ് ഒരു വൈദ്യനുണ്ടായിരുന്നു, അപ്പോൾ ചികിത്സ മര്യാദയ്ക്ക് കിട്ടുന്നുണ്ടാവും. അതേപോലെ തന്നെ ഒരു കൂത്തുകാരനുണ്ടായിരുന്നു, അപ്പോൾ ഈ പറയുന്ന എൻ്റർടൈൻമെൻറ്റിനുള്ള ആളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ആ മന ഇതുവരെ ശരിയാക്കാനോ അല്ലെങ്കിൽ അത് പൊളിഞ്ഞു പോയ സാധനങ്ങൾ അത്രയും ശക്തിയുള്ള ഒരാൾക്ക് ആ മന അത് നന്നാക്കാനോ ഒന്നും തുരിഞ്ഞിട്ടില്ല. അതേപോലെയുള്ള ഒരു റെഫറൻസാണ് മോളിൽ കിടന്നു കയറ്റി മരിച്ചു പോയ മമ്മൂട്ടിയുടെ ക്യാരക്ടർ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മന, ഈ പൊളിഞ്ഞു കിടക്കുന്ന മന ശരിയാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചാത്തൻ്റെ ഇതിൽ
ചാത്തൻ്റെ ഒരു പിടിയിൽ പെട്ട് കിടക്കണം മന ശരിയാക്കാൻ വേണ്ടി വന്നൊരു വലിയൊരു മാന്ത്രികനായിരുന്നു അയാൾ. അതായത് നമുക്ക് കറക്റ്റായിട്ട് അത് ലിങ്ക് ചെയ്യാൻ പറ്റണ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യ ആയാലും അല്ലെങ്കിൽ സംസ്ഥാനം കേരളം ആയാലും ആ കേരളം വളരെ നശിച്ച് കിടക്കുമ്പോൾ ആ കേരളം ശരിയാക്കാൻ വന്ന ഒരു ഭയങ്കര നല്ലവനായിട്ടുള്ളൊരു വ്യക്തി അവിടെ വന്നിട്ട് ഈ അധികാരം കിട്ടിക്കഴിയുമ്പോൾ അയാളിൽ നല്ലവനെ ചങ്ങലക്ക് ഇട്ട് വെച്ചിട്ട് ഈ അധികാര മോഹത്തിൽ പെട്ട് പൈസയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ട് മാറി എന്നുള്ളത് കറക്റ്റായിട്ട് കാണിച്ചേക്കണ സീനാണ് ഈ പറയണ തട്ടിമൂളിൽ ചങ്ങലക്ക് ഇട്ട് വെച്ചേക്കണ മമ്മൂട്ടി എന്ന് പറയുന്ന ക്യാരക്ടർ. അതേപോലത്തെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീനാണ് ഈ സിദ്ധാർത്ഥ് നമ്മുടെ അർജുന അശോകൻ്റെ അടുത്ത് ചോദിക്കുന്ന സീൻ. നീ ഇവിടെ വന്നിട്ട് എത്ര നാളായെന്ന് അറിയുമെന്ന് ചോദിക്കുന്നൊരു സീനുണ്ട്. അതിൽ അവന് അതറിയില്ല, അവൻ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂന്നാണ് വിചാരിക്കുന്നത്. അതായത് നമ്മുടെ കാലഘട്ടം നമ്മുടെ സമയം വളരെയധികം സ്പെൻഡ് ചെയ്ത് പോകണം നമ്മൾ അറിയില്ല. നമ്മളെക്കുറിച്ച് തന്നെ നമുക്കൊരു ബോധം ഉണ്ടാവില്ല, നമ്മുടെ വീട്ടുകാരെ കുറിച്ചൊരു ബോധം ഉണ്ടാവില്ല, ഒരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. ഈ പാർട്ടി അല്ലെങ്കിൽ ഈ സംഘടന എന്ന് പറഞ്ഞ് മാത്രമായിരിക്കും ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീനാണ്. അതേപോലെ തന്നെ മറ്റൊരു സീനാണ് ഈ ഫുഡ് കഴിക്കുന്നത്. ഈ ഫുഡ് ഉണ്ടാക്കണ കാണുമ്പോൾ തന്നെ നമുക്കറിയാം കറക്റ്റായി പ്രോപ്പറായിട്ടുള്ള രീതിയിലുള്ള ഫുഡ് ഉണ്ടാക്കുന്നത്. അത് കണ്ടതും കേട്ടതൊക്കെ വലിച്ചു വരിട്ടിങ്ങായിട്ട് ഇപ്പോൾ ചിക്കൻ കറി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കണ കാണിക്കുന്നുണ്ട്. അതന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതൊരു നമുക്കൊരു ഫണ്ടിനായിട്ട് അല്ലെങ്കിൽ ഒരു ക്യാഷിനായിട്ട് നമുക്കത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു അഴിമതിക്കാരനായിട്ടുള്ള ഒരു നേതാവ്, ഭരണം ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്യണ ഒരു നേതാവ്, അയാൾക്ക് ഏത് രീതിയിലാണെന്ന് അറിയേണ്ട ആവശ്യമില്ല. പൈസ പൈസ ആയിട്ട് വന്നാൽ മതി, ഏത് രീതിയിൽ എവിടെ നിന്ന് വരുന്ന യാതൊരു പ്രശ്നമില്ലാത്ത അങ്ങനത്തെ ആൾക്കാരുണ്ട്. അതിനെ കറക്റ്റായിട്ട് കാണിച്ചുകൊണ്ടുള്ളതാണ് ആ ഒരു ഫുഡ് ഉണ്ടാക്കുന്നതും. ഫുഡ് കഴിച്ചിട്ട് വീണ്ടും ഫുഡ് ചോദിക്കുമ്പോൾ നാല് പ്രാവശ്യം ഓൾറെഡി തന്ന് ഇനി തരാനില്ല എന്ന് പറയുമ്പോൾ എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവന്നേ പറ്റുള്ളൂ തർക്കുത്തരം പറയേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സിദ്ധാർത്ഥിനെ ഉപദ്രവിക്കുന്നതായിട്ടുള്ള സീനുണ്ട്. അത് കറക്റ്റായിട്ട് അതിനായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും, അത് ലിങ്ക് ചെയ്തെടുക്കാൻ പറ്റുമോ അതിനായിട്ട്. അതേപോലെ തന്നെ ക്ലൈമാക്സ് സീനിൽ കാണിച്ചു കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ, അതായത് തൻ്റെ കയ്യിൽ നിന്ന് ഭരണം പോവും, തൻ്റെ അധികാരം നഷ്ടപ്പെടുമെന്ന് കാണുമ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ പീഡിപ്പിച്ച് അത് നിലനിർത്താൻ നോക്കുന്ന ഒരുപാട് സീനുകളുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് സീനിലുള്ളൊരു കാര്യമാണ് ഈ മമ്മൂട്ടിയുടെ കയ്യിൽ നിന്നിട്ട് ഭരണം എടുത്തിങ്ങായിട്ട് അതിലേക്ക് സിദ്ധാർത്ഥ് കയറാൻ പോവുകയാണ് ആ ഭരണത്തിലേക്ക്. അപ്പോൾ നമ്മുടെ അർജുന അശോകൻ അവൻ്റെ കൈ പിടിച്ചിട്ട് പറയും അത് ഇത് ചെയ്യാൻ പാടില്ല, ഒരു ഭരണം ഒരാളുടെ കയ്യിൽ തന്നെ ഒരുപാട് നാൾ നിന്ന് കഴിഞ്ഞാൽ ആ ഭരണം ദുഷിക്കും എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്, അർജുന അശോകനെ പോലെയുള്ള സാധാരണക്കാരായ ജനങ്ങളാണ് ഇത് അനുഭവിക്കേണ്ടി വരുന്നതെന്ന് ഉള്ളൊരു ഡയലോഗുണ്ട്. അതിൽ കൂടെയും കറക്റ്റായിട്ടുള്ള നമ്മളെ ഇന്നത്തെ കാലഘട്ടത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച് തന്നെയാണ് അതിൽ മെൻഷൻ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ അതിനെ ചൊല്ലിയിട്ടുള്ള ഈ സംഘർഷം മൂത്തിട്ട് ഈ യാദൃശ്ചികമായിട്ട് ഈ ഭരണം നമ്മുടെ അർജുന അശോകൻ്റെ കയ്യിലേക്ക് വരികയാണ്. അർജുന അശോകൻ്റെ കയ്യിലേക്ക് വരുമ്പോൾ ആ ഒരു സീൻ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അർജുന അശോകൻ മരിച്ചു കിടക്കുകയാണ് മനരുള്ളിൽ. പക്ഷേ ഈ അധികാരമുള്ള ആൾ പുറത്ത് വളരെ കൂസലായി ഒരു കുഴപ്പമില്ലാതെ ഒരു കൂസലില്ലാതെ നടന്ന് നീങ്ങുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അർജുന അശോകനെ ഇത്രയും നന്മയുള്ള ഒരാൾ, പാവപ്പെട്ടവൻ്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാൾ, അയാൾക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ പോലും അയാൾ എന്നുള്ള ഒരു നല്ലവൻ എവിടെയോ മരിച്ചുപോയി, അയാളും പണ്ടത്തെ ഒരു അയാ പണ്ടത്തെ മമ്മൂട്ടിയുടെ ക്യാരക്ടറിൻ്റെ അതേ ക്യാരക്ടറിലേക്ക് തന്നെ മാറിപ്പോകുന്നു എന്നാണ് അയാ നമ്മൾ ഒരു പുഴയിൽ നോക്കിയിട്ട് മമ്മൂട്ടിയുടെ ക്യാരക്ടറിനെ അർജുന അശോകൻ കാണുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൂടാതെ തന്നെ ഏറ്റവും ലാസ്റ്റ് സീനിൽ പോർച്ചുഗീസുകാർ വരുന്നുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥനെ വെടി വെച്ച് കൊന്നിട്ട് ആ പുഴ കടന്നിട്ടാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഒരു ഭരണം അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരണമെങ്കിൽ ഇപ്പോൾ നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ എല്ലാവരും അഴിമതി കാണിക്കുന്ന ആൾക്കാർ തന്നെയാണ്, ഒരാളും നല്ലതെന്ന് പറയാൻ ആരുമില്ല. അപ്പോൾ അതിനേക്കാളും പവർഫുള്ളായിട്ടുള്ളത് അല്ലെങ്കിൽ അതിനേക്കാളും ഇപ്പോൾ ഒരു യുവതലമുറയുടേതോ അല്ലെങ്കിൽ നല്ല പ്യുവറായിട്ട് ഭരിക്കാൻ പറ്റുന്ന ആൾക്കാരോ വന്നാൽ മാത്രമേ ഇന്നുള്ള പ്രശ്നങ്ങളൊക്കെ മാറും എന്നുള്ളത് കൂടി ആ ഒരു സീനിൽ കൂടെ കാണിച്ചുകൊണ്ടാണ് ഈ മൂവി നിർത്തുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ മൂവി കണ്ടിട്ട് ഈ ഇതിലൊരു കഥ ഇല്ലാത്ത മൂവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും പ്രധാന കാരണം. അപ്പോൾ ഈ മൂവി നമ്മൾ വിഷ്വലായിട്ട് കാണണമെങ്കിൽ അത്രയും നല്ല മൂവി തന്നെയാണ്. പക്ഷേ ഒരു ഇന്നർ മീനിങ് ഇങ്ങനെ എടുത്ത് കാണുകയാണെങ്കിലും ആ കഥ ഇങ്ങനൊരു കഥ കൂടി അതിൻ്റെ ബാക്കിലുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ മൂവി കണ്ട എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.